ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. സിയ പെറ്റൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വാവയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനേക്കാളുപരി ഇന്ന് നമ്മൾ ഇപ്പം സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എറണാകുളത്ത് പോയിട്ട് വന്നതാണ്. നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാനുണ്ട്. അതിന് മുന്നേ നമ്മുടെ 50K ഫാമിലിയുടെ കേക്ക് കട്ട് ചെയ്യാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എല്ലാ വിശേഷങ്ങളും ഉണ്ട്. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇനിയും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓൾ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ 50K ഇങ്ങനെ ചെറിയൊരു കേക്കായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് നമുക്ക് വലിയൊരു കേക്ക് കട്ട് ചെയ്ത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്തായാലും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം, Lotus 365. ഈ ഒരു Lotus 365.in നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 365 രൂപ സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. IPL മാച്ച് നമുക്ക് വെറുതെ കണ്ടാൽ മതിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ Lotus 365.in രജിസ്റ്റർ ചെയ്ത് റിവാർഡ്സ് നേടാം. ഒപ്പം ആരായിരിക്കും മാച്ചിൽ വിൻ ചെയ്യുന്നത്, ആരായിരിക്കും ടോസ് വിൻ ചെയ്യുന്നത് എന്നുള്ള പ്രെഡിക്ഷൻസ് നടത്തി പ്രൈസസ് വിൻ ചെയ്യാൻ 50-ൽ പരം ക്വസ്റ്റ്യൻസ് ആണ് ഇവർ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ക്രിക്കറ്റിന് പുറമെ 200-ലധികം ഗെയിമുകളും ഇതിൽ അവൈലബിൾ ആണ്. മാത്രമല്ല നമുക്ക് വേണ്ടി 24/7 കസ്റ്റമർ സർവീസും ഇവർ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ 10 മില്യൺ ആളുകളാണ് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് വരുന്നത് കാജിൽ അഗർവാൾ, നവാസുദ്ദീൻ സിദ്ദീഖ്, ഉർവശി റൊട്ടേല, സുനിൽ ഷെട്ടി, നേഹ ശർമ്മ എന്നിവരൊക്കെയാണ്. Lotus 365.in നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 365 രൂപ സൗജന്യമായിട്ട് ലഭിക്കുന്നു. അപ്പം മറക്കാതെ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക, സമ്മാനങ്ങൾ നേടും. യെസ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഏകദേശം 1 മണിക്കായിട്ടുണ്ടാവില്ലേ. നമ്മൾ ഈ ഒരു സമയത്ത് എറണാകുളത്ത് നിന്ന് വന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ഇന്ന് ജോ സ്റ്റോക്കിൽ നമുക്ക് ഒരു ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എറണാകുളത്ത്, അതായത് നമ്മുടെ വാവയുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പായിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഞാനതിൽ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഇന്നത്തെ അത് മുഴുവൻ ഒരു എപ്പിസോഡായിട്ട് എടുക്കാമെന്നായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഇവിടുന്ന് നമ്മൾ കാറിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ള, നമ്മൾ പോകുന്ന കുറച്ച് 2-3 ഷോർട്ട് മാത്രമേ എടുത്തു. പിന്നെ അങ്ങോട്ടേക്ക് എടുക്കാൻ എനിക്ക് മുമ്പോട്ട് പോയി. അതുപോലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കരയില്ല അപ്പൊ ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു, ഞാൻ വിചാരിച്ചു നമുക്ക് 50K ഈ ഒരു കേക്ക് കട്ടിങ്ങും ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചത് ഞാൻ. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മളെ കേക്ക് കട്ടിംഗ് ഉണ്ട്, വൈകാതെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയായിരുന്നു. നമ്മൾ എറണാകുളത്ത് പോയി, ബേബിയുടെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു, ഒത്തിരി സന്തോഷം. അത് നമ്മൾ ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കുക, 2-3 സ്ഥലത്ത് പോകുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒത്തിരി ആൾക്കാർ നമ്മളെ കണ്ട് വാവേനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് വന്നു. അപ്പം അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പം എന്തായാലും എന്താ പറയുക, നമ്മൾ ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെടുത്ത് നിന്ന് സംസാരിക്കുന്നതും അതേപോലെ നമ്മളോട് കൂടെ സെൽഫി എടുക്കുന്നവരെ കാണുമ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഈ ഒരു മാസം കൊണ്ട് എൻ്റെ ചാനൽ 50K കഴിഞ്ഞു. ഇപ്പം ഏകദേശം 54K എന്തോ ആയി. അപ്പോൾ എന്തായാലും 1 ലാക്ക് ആവട്ടെ പെട്ടെന്നൊന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഒരു സമയത്ത്. എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കേക്ക് കട്ടിങ്ങിലോട്ടും ബാക്കിയുള്ള വീഡിയോസിലേക്കും നിങ്ങൾ കണ്ടിട്ട് വരും. വലത്ത് മാറി ഇടത്ത് മാറി, ഹേ, രാവിലെ ഇവളെ എണീപ്പിക്കുമ്പോഴുള്ള, അതായത് ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുമ്പോൾ ആ ഉറക്കപ്പിച്ചിലുള്ള കളറിപ്പായിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ എറണാകുളത്ത് പോകാൻ വേണ്ടി, അതായത് ഇവളുടെ ആദ്യത്തെ ട്രിപ്പാണ് കാറിൽ, നമ്മൾ എറണാകുളം വരെ പോവാണ്. അപ്പം അതിനുവേണ്ടി ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോഴുള്ള അവരുടെ ഒരു കളികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ എറണാകുളത്ത് പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു പോകുന്നു. അടിച്ചു പൊളിച്ചതൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മളൊരു എന്താ പറയുക, ജോ സ്റ്റോക്കിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലൊന്നും അവിടെ പോയിട്ട് നമുക്ക്, നമ്മൾ വിചാരിച്ച പോലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ, അതൊരു വിഷമമുണ്ട്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആവാണ്. അവൾക്ക് ഉടുപ്പൊക്കെ ഇട്ട് രാവിലെ ഏകദേശം 8-9 മണിയായിട്ടുണ്ടാവും. നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേട്ടോ അവളെ കുളിപ്പിച്ച് മാറ്റി ഡ്രസ്സ് ചെയ്ത് ഇതുകൊണ്ട് ഈ ഒരു ലുക്കിലാണ്. ഞാനും ഡ്രസ്സൊക്കെ മാറി ഏകദേശം ഞങ്ങൾ ഇറങ്ങുകയാണ്. ഷോണ
ഹലോ, അപ്പൊ നമ്മുടെ ഭാവിയുടെ ആദ്യത്തെ യാത്രയാണ്. പാലൊക്കെ കൊടുത്ത് പാല് കൊടുത്തുവെച്ച് തട്ടി കൊടുക്കാണ് ഉറക്കത്തിൽ. അപ്പൊ പൊന്ന് ഞങ്ങള് കാറിലോട്ട് പോയി. ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ വേറൊരു മൂഡിലായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാനൊന്നും മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്ര ഞങ്ങൾ പോകുന്ന കുറച്ച് കുറച്ച് വിഷ്വൽസ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏകദേശം എല്ലാവരും റെഡിയായി. ഞാനും മമ്മിയും സഹദും കുഞ്ഞുമാണ് പോകുന്നത്. ടാക്സിയിലായിരുന്നു കേട്ടോ. ബെല്ലിനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ എന്തായാലും ഹോം ടൂറൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞങ്ങളിങ്ങനെ കാറിൽ ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം ഇനി എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. എല്ലാവരും ഉടൻ തെറ്റ. ബൈ. യെസ്. അപ്പോൾ എന്തായാലും നമ്മൾ മമ്മിയുണ്ട്, കുഞ്ഞാവുണ്ട്, സഹദുണ്ട്. സഹദിനെ ശരിക്കും ഇതിൽ കൂട്ടാൻ പാടില്ല. കാരണം അവന് ഞാൻ യൂട്യൂബ് ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ തളർത്തുന്ന ആളാണ് സഹദ്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും സാരമില്ല, കുരുപ്പ് നിന്നോട്ടെ. എന്തായാലും നമുക്ക് കേക്ക് കട്ടെയ്ത് ആഘോഷിക്കാം അല്ലേ. താങ്ക് യു സോ മച്ച്. മാത്രമല്ല സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും. മാത്രമല്ല ഇനിയും തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് വേണം. എൻ്റെ ലക്ഷ്യം 1 lakh സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പം അത് നമുക്ക് ഗ്രാൻഡ് ആയിട്ട് കഴിക്കണം. ഇത് എന്തായാലും നമ്മൾ ചെറിയ കേക്ക് വാങ്ങി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ചെറിയ കുറങ്ങണം. അപ്പം എന്തായാലും കേൾക്കട്ടെ അല്ലേ. പാട്ട് ഞാൻ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് പാട്ട് ഞാൻ ആഡ് ചെയ്യാത്തത്, ഇല്ലെങ്കിൽ നമുക്ക് അടിച്ചുപൊച്ചൊരു ഡാൻസ് കളിക്കായിരുന്നു. അപ്പം എന്തായാലും എന്താ പറയുക, ഇതെന്തോ വണ്ടിയിലൊരു ഫോട്ടോയ്ക്ക് നിൽക്കുന്ന പോലെ നിൽക്കുന്നോ കേട്ടേ അല്ലേ. അപ്പം എല്ലാവരും വരും, എല്ലാവരും പിടിച്ചോളൂ. റെഡി വാ, പിടിച്ചോളൂ, പിടിച്ചോളൂ, പിടിച്ചോ, 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 പിടിച്ചോ. കേക്ക് കത്തി. ഹാപ്പി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നിങ്ങളെല്ലാരും കഴിച്ചോളൂ. ചേച്ചി മേക്കപ്പ് ചെയ്യാത്തോണ്ടോ? അശ്വരി കേട്ടത് റിയയുടെയാണ്. മേക്കപ്പ് ഇടാത്ത പ്രത്യേക സാഹചര്യത്തിൽ ക്യാമറ മുന്നിൽ നൈറ്റി എടുത്തിട്ട് ഇവിടെ കാരപ്പറമ്പില്ല കൊണ്ടേടെ ഒരു കൊണ്ടുവിട്ടിട്ടുണ്ടോ? അപ്പൊ എന്തായാലും വാവേ. അപ്പൊ എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തില്? ഒത്തിരി നന്ദി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞോ? ആ ശരി. അപ്പൊ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് അതെ, ഈ ചുരുങ്ങിയ കാലയളവില് നിങ്ങളെ ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഇത്ര പെട്ടെന്ന് ഒരു 1 month കൊണ്ട് 50k ആയത്. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണം. ഇത് കണ്ടിട്ട് ഇനി ബാക്കി നമ്മളെ ബാഡ് കമന്റ്സ് ഇടുന്നവർക്കൊക്കെ ഒരു മാറ്റം വന്നിട്ട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു. നമ്മള് ബീച്ചിൽ പോയിട്ട് നമ്മളെ വാവയുടെ ഒരു കേക്ക് കട്ട് സമയത്ത് ലൈവിൽ എന്റെ ഒരുവിധം എല്ലാ വീഡിയോസിലും ബാഡ് കമന്റ് ഇട്ട ഒരു കുട്ടി ആ ലൈവിന്റെ താഴെ കമന്റ് ഇട്ടിരുന്നു, ചേച്ചി ഐ ആം റിയലി സോറി, ഞാൻ നിങ്ങളെ അറിയാതെയാണ് ഞാൻ അങ്ങനെ ബാഡ് കമന്റ് ഇട്ടതൊക്കെ പറഞ്ഞിട്ട്. അപ്പോ റീപ്ലൈ അല്ല, അതിന് കമന്റ് ഇട്ടായിരുന്നു ആ ലൈവിന്റെ അടിയിൽ. ഞാൻ ആ കാലത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ലൈവിൽ പോയി കമൻറ്റ് ബോക്സ് നോക്കിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാനും ആ സോറി പറഞ്ഞു. കാരണം ഞാൻ ആ കുട്ടീനെ നല്ല തിരിച്ച് റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം എല്ലാവരോടും, ഒത്തിരി നന്ദി. അപ്പം എന്തായാലും ഞാൻ മാറ്റട്ടെ. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോട്ടോ. ബൈ. അപ്പം എന്തായാലും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിശേഷങ്ങൾ ഇത്ര കുറച്ച് വിശേഷങ്ങളെ ഉള്ളൂ. അപ്പം എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയിൽ നമ്മൾ കാണുമായിരിക്കും. എല്ലാവരോടും ഓക്കെ, ബൈ ബൈ. വീഡിയോ ഉറങ്ങാനുള്ള സമയമുണ്ട്, കരച്ചിലായിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ വീഡിയോ പെട്ടെന്ന് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ അവള് കരയുണ്ട്, നല്ല കരച്ചിലാണ്. അപ്പൊ എന്തായാലും അവള് ഉറക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ എല്ലാവരോടും. ലവ് യു.